എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച UDF നിയോജക മണ്ഡലം കമ്മിറ്റി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്ത് നേരിടുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ ശൈലികളിലെ വ്യത്യാസത്തെ ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ വിമർശിക്കുമ്പോൾ അതിനോട് അസഹിഷ്ണുത പുലർത്തുന്ന ഒരു സമീപനമാണ് ഭരണകൂടത്തിന്റെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് പാടുണ്ടോ? അത് അനുവദിക്കാൻ പറ്റുന്നതാണോ? ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. കേരളം മാത്രമല്ല, ഇന്ത്യയല്ല, ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും വിപത്തിന്റെ തീവ്രത അനുഭവിച്ച് പ്രയാസപ്പെടുകയാണ്. ഈ ലോകത്തെ മുഴുവൻ വിലക്ക് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ വിലക്ക് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വാക്രോശിച്ചു നടന്ന അമേരിക്ക മരണത്തിന്റെ കാര്യത്തിൽ, രോഗത്തിന്റെ കാര്യത്തിൽ എല്ലാം ഇപ്പൊ മുൻപന്തി നിൽക്കുകയാണ്. അവർ ഇവിടെ നിന്ന്, ഇന്ത്യ രാജ്യത്തു നിന്നാണ് അത്യാവശ്യമായ ചില മരുന്നുകൾ, പനിക്കും തലവേദനയ്ക്കുമുള്ള മരുന്നുകൾ പോലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ഞാനത് സൂചിപ്പിക്കുന്നത് ലോകത്തിന് പോലും ഈ കാര്യത്തിൽ പലപ്പോഴും പകച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യക്ക് പകച്ചു നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അത് കൈകാര്യം ചെയ്തതിലുള്ള തെറ്റുകൾ കൊണ്ട് മാത്രമാണ്. പ്രവാസികളോടുള്ള അവഗണന LDF സർക്കാർ അവസാനിപ്പിക്കുക, പ്രവാസികൾക്ക് 5000 രൂപ അടിയന്തര ധനസഹായം നൽകുക, പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക, പ്രത്യേക ചാർട്ടേഡ് വിമാനം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. NB അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. MC ഇബ്രാഹിം, അഡ്വക്കേറ്റ് ഐ മൂസ, കോട്ടയിൽ രാധാകൃഷ്ണൻ, PS രഞ്ജിത് കുമാർ, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, OK കുഞ്ഞബ്ദുള്ള, പുറന്തോട്ടത്തെ സുകുമാരൻ, CK വിശ്വനാഥൻ, KK മഹമ്മൂദ് എന്നിവർ പങ്കെടുത്തു. പ്രവാസികൾ അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വടകര നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ധർണ സമരം നടക്കുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു അവർക്കാണ് അദ്ദേഹത്തെ ആദ്യമായി സാർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള, ഞാൻ നേരത്തെ പേര് പറഞ്ഞ എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട്